എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന് മുന്നിലുള്ള ഒരു കടമ്പ. മാർച്ച് 21-ന് അഫ്ഗാനിസ്ഥാനുമായി ആദ്യ മത്സരം. നിലവിൽ ഇന്ത്യ ഗ്രൂപ്പിൽ 3-ാം സ്ഥാനത്താണ്. 2 മത്സരങ്ങളിൽ 2 ജയിച്ച് ഖത്തർ 6 പോയിൻറ്റുമായി 1-ാമതുണ്ട്. 2 മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യക്കും കുവൈറ്റിനും 3 പോയിൻ്റ് വീതമുണ്ട്. എങ്കിലും ഗോൾ വ്യത്യാസത്തിൻ്റെ ആനുകൂല്യം കുവൈറ്റിനാണ്. 1 മത്സരം പോലും ജയിക്കാത്ത അഫ്ഗാനിസ്ഥാൻ 4-ാം സ്ഥാനത്താണ്. ആ അഫ്ഗാനിസ്ഥാനുമായാണ് ഇന്ത്യയുടെ മത്സരം. നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ 158-ാം സ്ഥാനത്താണ് അഫ്ഗാനിസ്ഥാൻ ടീം. പക്ഷേ ഇന്ത്യയുടെ സമീപകാല പ്രകടനം നോക്കിയാൽ അത്ര സുഖകരമല്ല. ഒരു ഗോൾ പോലും നേടാനാകാതെ ഏഷ്യൻ കപ്പിൽ നിന്ന് പുറത്തായത് ടീമിൻ്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. ഹെഡ് ടു ഹെഡ് മത്സരങ്ങളിൽ 4 മത്സരങ്ങളിൽ 2 വിജയം ഇന്ത്യക്കുണ്ട്. മറ്റ് 2 മത്സരം സമനിലയിലായി. AFC കപ്പ് ക്വാളിഫിക്കേഷൻ മാച്ചിൽ ഇന്ത്യ 2-1 വിജയിച്ചു. 2021 ലോകകപ്പ് യോഗ്യതാ മത്സരം 1-1 സമനിലയായി. 2019 ലോകകപ്പ് യോഗ്യതാ മത്സരവും 1-1 സമനിലയിലായി. അടുത്ത മത്സരത്തിൽ വിജയം തന്നെ ഇന്ത്യക്ക് നേടണം. അവസാന 5 മത്സരങ്ങൾ നോക്കിയാൽ ഇന്ത്യ 4 തോറ്റിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന് 2 വിജയമുണ്ട്. എന്നാൽ മികച്ച ടീമുകളോട് അഫ്ഗാനിസ്ഥാൻ വലിയ മാർജിനിലാണ് തോറ്റിരിക്കുന്നത്. ഖത്തറിനോട് 8-1 കുവൈറ്റിനോട് 4-0 തോറ്റു. കാഫ നേഷൻസ് കപ്പിൽ ഇറാനോട് തോറ്റത് 6-1. അതിനാൽ തന്നെ ഗോൾ വഴങ്ങുന്ന ഒരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ. പക്ഷേ അതിനെ ഇന്ത്യ മികച്ച ഒരു മത്സരം നടത്തിയേ മതിയാകും. നിലവിൽ ഇന്ത്യക്ക് ഗോളടിക്കാൻ ഒരു നല്ല സ്ട്രൈക്കർ ഇല്ല. ഛേത്രിയെ ഇനി എത്രകാലം ആശ്രയിക്കാനാകും എന്നതിൻ്റെ യാതൊരു ഉറപ്പുമില്ല. ഡിഫൻസിൽ അൻവറലി തിരിച്ചെത്തിയപ്പോൾ ജിങ്കൻ പരിക്കിൻ്റെ പിടിയിലാണ്. ജിങ്കൻ്റെ പരിക്ക് ഉടൻ ഭേദമായില്ലെങ്കിൽ അത് മറ്റൊരു തിരിച്ചടിയാകും. ISL ആരംഭിച്ച ശേഷമേ ഇനി മറ്റു താരങ്ങളുടെ കാര്യം പറയാൻ കഴിയൂ. ISL കളിച്ച് പരിചയിച്ച സ്റ്റേഡിയങ്ങളേക്കാൾ വലിയ മൈതാനങ്ങളിൽ AFC കപ്പ് കളിച്ചപ്പോൾ ഇന്ത്യൻ താരങ്ങൾക്ക് ഫിറ്റ്നസ് ഒരു പ്രശ്നമായി തോന്നിയിരുന്നു. കൂടാതെ വേഗത്തിൽ കളിക്കുന്ന ടീമുകൾക്കെതിരെ നമുക്ക് തന്ത്രങ്ങളില്ലാത്ത അവസ്ഥയായിരുന്നു. ഗോൾ കീപ്പർ എന്നത് മറ്റു ടീമുകളുടെ ഷോട്ട് തടുക്കുന്നതിനേക്കാൾ സ്വന്തം ടീമിൻ്റെ മൈനസ് ശ്രദ്ധാപൂർവ്വം പിടിച്ചെടുക്കേണ്ട ഗതികേടിലാണ്. ആവശ്യമില്ലാത്ത മൈനസ് പാസ് എത്രകാലം തുടരുമെന്നറിയില്ല. ഗോളടിക്കാൻ ഇന്ത്യ ഒരു പുതിയ സ്ട്രൈക്കറെ കണ്ടെത്തിയേ മതിയാകും. കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം നൽകണം. അതുമാത്രമാണ് മുന്നിലുള്ള ഏകവഴി. മലയാളിയായ വിപിൻ മോഹൻ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് അവസരം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. PIO OCI പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ നിർണായക തീരുമാനം ഇനിയും വരാനിരിക്കെ മുൻ ഇന്ത്യൻ U17 താരമായിരുന്ന ഗോൾ കീപ്പർ സണ്ണി ധാലിവാൽ തൻ്റെ കനേഡിയൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് ഇന്ത്യൻ പാസ്പോർട്ട് ലഭിച്ചുവെന്ന ഒരു സന്തോഷ വാർത്ത പുറത്തുവരുന്നുണ്ട്. താരത്തിനിപ്പോൾ 24 വയസ്സുണ്ട്. 6 അടി ഉയരമുള്ള താരം. കനേഡിയൻ ലീഗുകളിൽ കളിച്ച് പരിചയമുണ്ട്. കാത്തിരിക്കാം കൂടുതൽ താരങ്ങൾ ഇന്ത്യയിലേക്ക് എത്താനായി. നിങ്ങളൊരു ഇന്ത്യൻ ഫുട്ബോൾ ഫാനാണെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി.